സഭാ ടിവിയുടെ പുതിയ ചാനലിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സഭാ ടിവി എക്സ്ക്ലൂസീവ് എന്ന ചാനലിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ബഹിഷ്കരിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം സഭാ ടിവി ഒഴിവാക്കിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, സഭാ ടിവിയുടെ പുതിയ എക്സ്ക്ലൂസീവ് ചാനലിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളൊന്നും സഭാ ടിവി കാണിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കാണിച്ചില്ല. ഒപ്പം തന്നെ ഈ ഒരു കോഴ്സിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കേണ്ടത് പ്രതിപക്ഷ നേതാവായിരുന്നുവല്ലോ. ക്രിസ്റ്റീന, അതായത് സഭാ ടി വി എക്സ്ക്ലൂസീവ് എന്ന ചാനലിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 6:30 നിയമസഭാ സമുച്ചയത്തിൽ നടക്കാനിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കേണ്ടതായിരുന്നു ആ പരിപാടി. അതിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ആ ചടങ്ങ് പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നത്. സഭാ ടിവിയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളൊന്നും കാണിക്കുന്നില്ല. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഉൾപ്പെടെ കട്ട് ചെയ്ത് കളയുന്ന സ്ഥിതിയുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയതിന്റെ ആദ്യ ദിവസം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രതിപക്ഷം ആ പ്രതിഷേധം പോലും സംസാരം പോലും ടെലികാസ്റ്റ് ചെയ്യാൻ സഭാ ടിവി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം സഭാ ടിവിയുടെ പുതിയ ചാനലായ സഭാ ടിവി എക്സ്ക്ലൂസീവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സഹകരിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷം തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല, ആ ചടങ്ങിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് സെന്റർ പുതുതായി ആരംഭിക്കുന്ന കോഴ്സിന്റെ പ്രഖ്യാപനം നിർവഹിച്ചു. സഭാ ടിവിയുടെ പുതിയ ചാനലിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്.